നമസ്കാരം. ഇരിഞ്ഞാലക്കുട ടൈംസ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഇരിഞ്ഞാലക്കുട സെയിന്റ് ജോസഫ്സ് കോളേജ് ഷഷ്ടി പൂർത്തിയുടെ നിറവിൽ. ഒട്ടേറെ പ്രതിഭകളെ കേരളക്കരയ്ക്ക് സംഭാവന നൽകിയ ഇരിങ്ങാലക്കുട സെന്റ് ജോസഫ്സ് കോളേജ് 60-ന്റെ നിറവിൽ. നവംബർ 10-ന് ആരംഭിക്കുന്ന കോളേജിന്റെ ഷഷ്ടി പൂർത്തി ആഘോഷങ്ങൾ യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷൻ ചെയർമാൻ പ്രൊഫസർ എം ജഗദേഷ് കുമാർ ഉദ്ഘാടനം ചെയ്യും. ആദ്യമായാണ് UGC ചെയർമാൻ കേരളത്തിലെത്തുന്നത്. 8 ദിവസം നീണ്ടുനിൽക്കുന്ന വിപുലമായ പരിപാടികളാണ് കോളേജിന്റെ 60-ാം പിറന്നാളിനോടനുബന്ധിച്ച് ആസൂത്രണം ചെയ്തിരിക്കുന്നതെന്ന് സംഘാടകർ അറിയിച്ചു. ജൂബിലിയുടെ നിറവിലാണ് ജൂബിലി ആഘോഷങ്ങളുടെ ആരംഭം. നമ്മൾ ജൂണിലെ തുടക്കം ഇട്ടിരുന്നു. ആധുനികമായ പരിപാടികൾ വിവിധ കമ്മിറ്റികളോടുകൂടി PTW അലിമിനെ അധ്യാപകര് അനധ്യാപകര് എല്ലാവരുടെ സഹകരണത്തോടുകൂടി നമ്മൾ നവംബർ 10-ാം തീയതി മുതൽ 18-ാം തീയതി വരെയുള്ള ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന വിവിധ പരിപാടികളോടെ നമ്മൾ ആഘോഷിക്കുകയാണ്. നവംബർ 10-ാം തീയതിയാണ് നമ്മളുടെ ഈ ഡയമണ്ട് ജൂബിലിയുടെ ഔദ്യോഗികമായ സെലിബ്രേഷൻ. അന്ന് നമുക്ക് മുഖ്യാതിഥിയായിട്ട് കടന്നു വരുന്നത് ഡൽഹിയിൽ നിന്ന് UGC ചെയർമാൻ പ്രൊഫസർ എം ജഗദേഷ് കുമാറാണ്. സാറിന്റെ വളരെ പ്രശസ്തനായ ഒരു അക്കാഡമിഷ്യൻ ആണ്. അതുപോലെ തന്നെ സെന്റ് ജോസഫ്സിന് വളരെ അഭിമാനകരമായ നിമിഷം എന്ന് പറയുന്നത് സാധാരണ UGC ചെയർമാൻ കലാലയങ്ങളിലേക്ക് കടന്നു വരുന്ന ഒരു പതിവ് വളരെ കുറവാണെന്നാണ് കേട്ടിരിക്കുന്നത്. സംസ്ഥാന സർക്കാരിന്റെ അതിദാരിദ്ര്യ നിർമാർജന പദ്ധതിയുടെ നഗരസഭാതല ഉദ്ഘാടനം നടത്തി. ഇരിഞ്ഞാലക്കുട ശാന്തിനികേതൻ പബ്ലിക് സ്കൂളിൽ ചേർന്ന ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ സുജ സഞ്ജീവ് കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. വൈസ് ചെയർമാൻ TV ചാർലി അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ വെച്ച് 12 പേർക്ക് ഭക്ഷ്യക്കിറ്റുകൾ നൽകി. ശാന്തിനികേതൻ പബ്ലിക് സ്കൂളാണ് ഭക്ഷ്യക്കിറ്റുകൾ സ്പോൺസർ ചെയ്തത്. തുടർ മാസങ്ങളിലും ഇത് തുടരുമെന്ന് SNES പ്രസിഡന്റ് KK കൃഷ്ണാനന്ദ ബാബു അറിയിച്ചു. നഗരസഭാ പ്രതിനിധികളായ ഫെനി എബിൻ, ജെയ്സൺ പാറേക്കാടൻ, സിജു യോഹന്നാൻ, അനിൽ, ശാന്തിനികേതൻ പ്രിൻസിപ്പൽ PN ഗോപകുമാർ, സെക്രട്ടറി KU ജ്യോതിഷ്, SMC ചെയർമാൻ PS സുരേന്ദ്രൻ, മാനേജർ MS വിശ്വനാഥൻ, SMCT ജോയിന്റ് സെക്രട്ടറി TV പ്രദീപ് എന്നിവർ സന്നിഹിതരായിരുന്നു. KK കൃഷ്ണാനന്ദ ബാബു സ്വാഗതവും നഗരസഭാ സെക്രട്ടറി MH ഷാജിക് നന്ദിയും പറഞ്ഞു. ടുഗെദർ ഫോർ തൃശൂർ പ്രോഗ്രാമിന്റെ ഭാഗമായി വെള്ളാനി സെന്റ് ഡൊമിനിക് സ്കൂളിലെ വിദ്യാർത്ഥികൾ സ്വരൂപിച്ച പലവ്യഞ്ജന സാധനങ്ങൾ നിർധനരായ 5 കുടുംബങ്ങൾക്ക് കൈമാറി. കാറളം പഞ്ചായത്ത് പ്രസിഡന്റ് സീമ പ്രേമരാജ്, അസിസ്റ്റന്റ് സെക്രട്ടറി CN നിതിൻ, കോർഡിനേറ്റർ ബാബുരാജ്, വാർഡ് മെമ്പർമാരായ ജ്യോതി പ്രകാശ്, ജഗജി, വില്ലേജ് എക്സ്റ്റൻഷൻ കോർഡിനേറ്റർ ഐശ്വര്യ എന്നിവരുടെ സാന്നിധ്യത്തിൽ പ്രിൻസിപ്പൽ സിസ്റ്റർ OP റിനെറ്റ്, വൈസ് പ്രിൻസിപ്പൽ സിസ്റ്റർ OP ജിസ്മരിയ, വിദ്യാർത്ഥി പ്രതിനിധികൾ എന്നിവർ തിരഞ്ഞെടുക്കപ്പെട്ട 5 കുടുംബങ്ങൾക്ക് വീട്ടുപയോഗ സാധനങ്ങളുടെ കിറ്റ് കൈമാറി. പരജീവി സ്നേഹവും അപരനെക്കുറിച്ചുള്ള കരുതലും ജീവിത മൂല്യങ്ങളായി കൈക്കൊള്ളണമെന്ന് വിദ്യാർത്ഥികൾ ഓർമ്മപ്പെടുത്താനാണ് പരിപാടിയിലൂടെ ശ്രമിച്ചിരിക്കുന്നത്. കേരള ഡെവലപ്മെന്റ് ആൻഡ് ഇന്നോവേഷൻ കൌൺസിൽ സംഘടിപ്പിച്ച യങ് ഇന്നോവേറ്റേഴ്സ് പ്രോഗ്രാമിൽ ക്രൈസ്റ്റ് എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥികൾ സംസ്ഥാന ജേതാക്കളായി. 3-ാം വർഷ കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥികളായ അഞ്ജല, സുഹാന ബഷീർ, സ്വാതി അനിൽ, അന്ന മരിയ റോണി എന്നിവരാണ് 50,000 രൂപയുടെ പുരസ്കാരത്തിന് അർഹരായത്. കമ്പ്യൂട്ടർ സയൻസ് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ജാസ്മിൻ ജോളിയുടെ മേൽനോട്ടത്തിൽ തയ്യാറാക്കിയ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അധിഷ്ഠിത സൈൻ ലാംഗ്വേജ് ട്രാൻസ്ലേറ്റർ എന്ന പ്രോജക്റ്റിനാണ് അംഗീകാരം ലഭിച്ചത്. ആംഗ്യഭാഷയെ റിയൽ ടൈം ടെക്സ്റ്റായി പരിഭാഷപ്പെടുത്തുന്ന ഈ സോഫ്റ്റ്വെയർ ഭിന്നശേഷിക്കാർക്ക് അനായാസം സോഷ്യൽ മീഡിയ സൈറ്റുകൾ ഉപയോഗിക്കാൻ സഹായകരമാകും. വിജയികളെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ ജോൺ പാലിയേക്കര CMI, ജോയിന്റ് ഡയറക്ടർ ഫാദർ ജോയ് പയ്യപ്പള്ളി CMI, പ്രിൻസിപ്പൽ ഡോക്ടർ സജീവ് ജോൺ, വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ VD ജോൺ, അക്കാഡമിക് ഡയറക്ടർ ഡോക്ടർ മനോജ് ജോർജ്, കമ്പ്യൂട്ടർ സയൻസ് വിഭാഗം മേധാവി ഡോക്ടർ വിൻസ് പോൾ എന്നിവർ അഭിനന്ദിച്ചു. ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു. കൂടുതൽ വാർത്തകൾക്കായി ഇരിഞ്ഞാലക്കുട ടൈംസ് FP പേജ് സന്ദർശിക്കുക. നന്ദി, നമസ്കാരം. ഇരിങ്ങാലക്കുട ടൈംസ് ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിച്ചത്
ICL Medilab, Empowering Health, near Altara, opposite Village Office, Iringalakuda, from the House of ICL. To Line, weaving stories around you. To Line, Designer Studio, creations made from the heart.